കേരളയിൽ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിലുള്ള സിൽവർ ലൈൻ പ്രതിരോധ യാത്രയുടെ രണ്ടാം ദിന പര്യടനം പയ്യന്നൂരിൽ സമാപിച്ചു. യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് പയ്യന്നൂരിൽ നൽകിയത്. ജനകീയ വികസനത്തിനായി കേരളയിൽ കോർപ്പറേറ്റ് പദ്ധതിക്കെതിരെ സമരത്തിനായി തെരുവിലിറങ്ങും. സിൽവർ ലൈൻ പ്രതിരോധ കേരളയിൽ സിൽവർ ലൈൻ വിനാശ പദ്ധതി ഉപേക്ഷിക്കുക നിലവിലുള്ള റെയിൽവേ വികസിപ്പിക്കുക റെയിൽ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കേരളയിൽ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സിൽവർ ലൈൻ പ്രതിരോധ പദയാത്ര സംഘടിപ്പിക്കുന്നത് മെയ് 8-ന് പാപ്പിനിശ്ശേരിയിൽ നിന്നും ആരംഭിച്ച യാത്രയുടെ രണ്ടാം ദിന പര്യടനം പയ്യന്നൂരിൽ സമാപിച്ചു പെരുമ്പയിൽ നിന്നും പദയാത്രയെ സ്വീകരണ കേന്ദ്രമായ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ആവേശപൂർവ്വം സ്വീകരിച്ചു പ്രശസ്ത സാമൂഹിക പ്രവർത്തക ദയാബായി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ബഹുമാനപ്പെട്ട വളരെ ബുദ്ധിമാനായ നമ്മുടെ മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് വരികയായിരുന്നു അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ദയാബായി മുഖ്യമന്ത്രി വരുന്നുണ്ട് പോ പരിചയപ്പെടുത്താം നമസ്കാരം മുഖ്യമന്ത്രിജി എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു കാരണം എൻ്റെ മനസ്സിൽ ഈ എല്ലാം ശരിയാകൂ എന്താണെന്നൊരു ചോദ്യമായിരുന്നു അന്ന് അയാൾ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ദയാബായിയെ കാണുന്നത് ഇന്ന് എൻ്റെ ജീവിതം ധന്യമായി പക്ഷേ ദയാബായി എന്നെ ഓർമ്മിപ്പിച്ചു എല്ലാം ശരിയാകുമല്ലോ എന്ന് ഇന്ന് ഞാൻ ചോദിക്കുകയാണ് എല്ലാവരുടെയും മുൻപിൽ ഈ കേരളയിൽ ഇവിടെ വന്നാൽ ടി പി പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ എൻ വേണു അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ കെ ടി സഹദുള്ള മാധവൻ പൊറച്ചേരി ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം കേരളയിൽ വിരുദ്ധ ജനകീയ സമിതി നേതാവ് ശൈല കെ ജോൺ അഡ്വക്കേറ്റ് പി വി വിവേക് ഡോക്ടർ ടി സുരേന്ദ്രനാഥ് സുധീഷ് കടന്നപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു സാംസ്കാരിക പ്രവർത്തകനും നടനുമായ കെ വി സതീഷ് കുമാർ കുഞ്ഞിമംഗലം ദി ട്രെയിൻ ഏകപാത്ര നാടകം അവതരിപ്പിച്ചു മെയ് 10-ന് രാവിലെ പയ്യന്നൂരിൽ നിന്നും തുടങ്ങുന്ന പദയാത്ര വൈകിട്ട് 5 മണിക്ക് തൃക്കരിപ്പൂരിൽ സമാപിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രമുഖ ഗാന്ധിയൻ ഡോക്ടർ പി വി രാജഗോപാൽ കേരളയിൽ വിരുദ്ധ ജനകീയ സമിതി സംസ്ഥാന കൺവീനർ എസ് രാജീവൻ എന്നിവർ സംബന്ധിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എന്റെ അടുക്കളയിലാണ് കുറ്റു വെച്ചിട്ടുണ്ട്